നമസ്കാരം. ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 28-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ചെയർമാനായിട്ട് നിയമിതനായത് കാരായ് രാജനാണ്. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിൻ്റെ ചെയർമാനാണ്. റബ്ബർ രാജൻ അങ്ങനെ കണ്ടിട്ട്, അല്ലെങ്കിൽ കാരായ് രാജൻ. ഓക്കെ, നമ്മൾ റബ്ബർ ചെറുപ്പത്തിൽ കിട്ടില്ലെങ്കിൽ കരയുന്നിട്ട് ആലോചിക്കാം. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയത്. ഓക്കെ, ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, അതിൽ പുരുഷ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളാണ് സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി, അതുപോലെ ചിരാഗ് ഷെട്ടി. ഓക്കെ, ചിരാഗും സ്വാത്തിക്കും അങ്ങനെ പഠിച്ചാൽ മതി. ചിരാഗും സ്വാത്തിക്കും ആണ് എന്ത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ സ്വാതിക്കും ചിരാഗും ബാഡ്മിൻ്റനാണ്, അതുകൂടി ഓർത്തിരിക്കണം. അടുത്തിടെ ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയത് പാലക്കാട് കോട്ടയിൽ നിന്നാണ്. ഓക്കെ, അടുത്തിടെ ചെഞ്ചവിയൻ, അതായത് ഈ ആമയുടെ തലയുടെ ബേഗത്തിൽ ബാക്കിലായിട്ട് പുറകുവശത്തായിട്ട് എന്തുണ്ട്, ഒരു ചുവപ്പ് കളറിൽ ഒരു അടയാളമുണ്ട്. ഈ ആമ വളരെ ഡേഞ്ചറാണ്, അത് കണ്ടെത്തിയത് പാലക്കാട് കോട്ടയിലാണ്. ഓക്കെ, അടുത്തിടെ ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയത് പാലക്കാട് കോട്ട, അത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അയ്യങ്കാളി ജയന്തി ഉണ്ടായിരുന്നു. എത്രാമത് അയ്യങ്കാളി ജയന്തിയാണെന്ന് ചോദിച്ചാൽ 159-ാമതാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അയ്യങ്കാളി ജയന്തി 159-ാണ്. രാജ്യത്തെ ആദ്യ ഡിഫൻസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാകാൻ പോകുന്നത് വേദയാണ്. രാജ്യത്തെ ആദ്യ ഡിഫൻസ് സാറ്റലൈറ്റ് കേട്ടോ, ഡിഫൻസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിള് വേദ. ഓക്കെ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും തല്ലുമ്പോൾ ഡിഫൻസ് ഡിഫെൻഡ് ചെയ്യും, അപ്പോൾ നമുക്ക് വേദനിക്കുന്ന ആലോചിക്കാം. അതാണ് രാജ്യത്തെ ആദ്യ ഡിഫൻസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വേദ. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ വെഹിക്കിൾ ഫോർ ഡിഫെൻസ് ആപ്ലിക്കേഷൻ ആണ്. വെഹിക്കിൾ ഫോർ ഡിഫെൻസ് ആപ്ലിക്കേഷൻ ഓർത്തിരിക്കണം. ഈ പറഞ്ഞിട്ടുള്ള വേദ എന്ന് പറയുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് പ്രത്യേക വിക്ഷേപണ വാഹനം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ്. ഓക്കെ, വേദ എന്താണ്, പ്രതിരോധ ആവശ്യങ്ങൾക്ക് പ്രത്യേക വിക്ഷേപണ വാഹനം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് വേദ. ഓക്കെ, വേദനയ്ക്കും പ്രതിരോധം, പ്രതിരോധിച്ചാലും ആലോചിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് യു ലളിതാണെന്ന്. യു യു ലളിതാണ് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചാൽ 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എൻ വി രമണ. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പടിയിറങ്ങി. ഇപ്പോൾ 49-ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? യു യു ലളിത. ഒരു ലളിതമായ ആളാണ്. എന്താണ്, 74 ദിവസമേ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലളിത, വളരെ ലളിതമായ ദിവസമുള്ളൂ. അപ്പോൾ എന്താണ് 74 ദിവസം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും. ഓക്കെ, അപ്പോൾ 74 ദിവസം മാത്രമേ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇദ്ദേഹത്തിന് തുടരാൻ സാധിക്കുകയുള്ളൂ. യു യു ലളിത്, അത് ഓർത്തിരിക്കണം. അടുത്തിടെ പഞ്ചാബിലും ഹരിയാനയിലും നെല്ലിനെ ബാധിച്ച ചൈന വൈറസ് ചോദിക്കും. പഞ്ചാബിലും ഹരിയാനയിലും നെല്ലിനെ ബാധിച്ച ചൈനയിലെ വൈറസാണ് സതേൺ റൈസ് ബ്ലാക്ക് സ്ട്രീക്ക്ഡ് ഡോർഫ് വൈറസ്, അല്ലെങ്കിൽ SRBSDV. ഓക്കെ, സതേൺ റൈസ് ബ്ലാക്ക് സ്ട്രീക്ക്ഡ് ഡോർഫ് വൈറസ് നോട്ട് ചെയ്ത് വെക്കണം. ചൈന വൈറസാണ് ഇതിൻ്റെ പ്രത്യേകത. വൈറ്റ് ബ്ലാക്ക്ഡ് പ്ലാന്റ് ഹോപ്പർ എന്ന പ്രാണിയാണ് ഇത് പരത്തുന്നത്. ഈ ഒരു വൈറസ് പരത്തുന്നത് വൈറ്റ് ബ്ലാക്ക്ഡ് പ്ലാന്റ് ഹോപ്പർ എന്ന് പറയുന്ന പ്രാണിയാണ്. ഓക്കെ, സതേൺ റൈസ് ബ്ലാക്ക് സ്ട്രീക്ക്ഡ് ഡോർഫ് വൈറസാണ് അടുത്തിടെ പഞ്ചാബിലും ഹരിയാനയിലും നെല്ലിനെ ബാധിച്ച ചൈന വൈറസ് എന്ന് പറയുന്നത്. ഡയമണ്ട് ലീഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡയമണ്ട് ലീഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഏതാണെന്ന് അറിയില്ലേ, ജാവലിൻ ത്രോ. അദ്ദേഹം എറിഞ്ഞിട്ടുള്ളത് 89.89.08 മീറ്റർ എറിഞ്ഞിട്ടാണ് ആ ഒരു നേട്ടം കൈവരിച്ചത്. അതായത് 90 മീറ്ററിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഡയമണ്ട് ലീഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ഓക്കെ, ചിലപ്പോൾ ആദ്യ ഇന്ത്യൻ ജാവലിൻ താരം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും, പക്ഷെ ഇങ്ങനെ തന്നെ ചോദിച്ചാൽ നമുക്ക് ഓർമ്മിക്കണം നീരജ് ചോപ്രയാണ്. ഡയമണ്ട് ചുവപ്പ് ഡയമണ്ട് ആണെന്ന് ആലോചിക്കുക, ചോപ്ര അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുക. 89.08 കേട്ടോ, അതൊന്നും കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഓഗസ്റ്റ് 28-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.